പ്രജി, ഇവിടെ മയക്കുമരുന്ന് കേസിലെ പ്രതി എങ്ങനെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനുമായി ബന്ധപ്പെട്ടു എന്ന ചർച്ച രാഷ്ട്രീയ നേതാക്കൾ ഉയർത്തുമ്പോൾ അതിനെ ഒരു പാർട്ടിക്ക് നേരെയുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാവിന് നേരെയുള്ള ആക്രമണമായി കാണേണ്ടതാണോ അതോ അതിനുമപ്പുറത്ത് അന്വേഷണത്തിലൂടെ തെളിയിക്കേണ്ടതാണോ? പറയാമോ? എനിക്ക് പറയാമല്ലോ. പറയാം പറയാം. നമ്മുടെ ഈ ചർച്ചയ്ക്കകത്ത് ഇപ്പോൾ വിനു ചോദിച്ച ചോദ്യം ഉൾപ്പെടെ പ്രധാനമായി നമ്മൾ സബ് ടൈറ്റിലായി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫോൺ വിളികൾ നിർണായകമാകുമോ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സംരക്ഷണം പ്രതികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാനുള്ള ശ്രമം കൂടിയാണ് ഈ ചർച്ച. അതിൽ ആദ്യത്തെ കാര്യത്തിന് ബഹുമാന്യനായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് ഷാ ഉത്തരം പറഞ്ഞു, ഫോൺ വിളികൾ ഈ കേസിൽ നിർണായകമാകാൻ സാധ്യത കുറവാണ്. പ്രമുഖ സംവാദകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരും അതേ അഭിപ്രായം തന്നെ പ്രകടിപ്പിച്ചു. ഞാൻ അതിനോട് യോജിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ വിളികളെക്കുറിച്ചുള്ള ആ ചർച്ച യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ എത്രത്തോളം സാർത്ഥകമാണ് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളുമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ 56 തവണയോ 56,000 പ്രാവശ്യമോ സംസാരിച്ചു എന്നുള്ള ടെലിഫോൺ രേഖകൾ കൊണ്ട് മാത്രം സംസ്ഥാന സെക്രട്ടറിയുടെ മകനെ ആ കേസിൽ പ്രതി ചേർക്കാനാകുമോ, അതിന് ആ മയക്കുമരുന്ന് കള്ളക്കടത്തിന് ആവശ്യമായ സോഴ്സ് അദ്ദേഹം പകർന്നു നൽകി എന്ന് പറയാനാകുമോ എന്ന് അഭിഭാഷകനായിട്ടുള്ള എനിക്ക് സംശയമുണ്ട്. രണ്ടാമത്തെ ചോദ്യമാണ് വിനു ചോദിച്ച ചോദ്യവുമായി ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അതായത് പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുണ്ടോ? അതാണ് ഈ ചർച്ചയിൽ ഏറ്റവും പ്രത്യേകതയുള്ള, അല്ലെങ്കിൽ കേരള പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ, കേരള മനസാക്ഷിയുടെ മുമ്പിൽ ശ്രീജിത്ത് പണിക്കർ ചർച്ച ചെയ്തതോട് ചേർത്ത് വെച്ച് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയവും അതുതന്നെയാണ്. പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുണ്ടോ, അതിന് എന്തെങ്കിലും തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അത് പറയുമ്പോഴാണ് ഈ ചർച്ചയിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ കുറേ ടെലിഫോൺ കോളുകൾ ഒരു മയക്കുമരുന്ന് കേസിലെ കിങ് പിന്നായിട്ടുള്ള ഒരാൾക്ക് വിളിക്കുകയും ആ കിങ് പിന്നായിട്ടുള്ള ആളുമായി സൗഹൃദം വർഷങ്ങളായി ഉണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യമുള്ളത്. ഇതേ സമയം ബഹുമാന്യനായ പി കെ ഫിറോസിൻ്റെ ചർച്ചയും ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കണം. പി കെ ഫിറോസ് കഴിഞ്ഞ 3-4 ദിവസമായി കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് പറയുന്നത് രാഷ്ട്രീയത്തിലൊരു ദുർഗുണ പരിഹാര പാഠശാല ആരംഭിക്കണം എന്നാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണത് പറയുന്നത്? ഇന്നിപ്പോൾ ഫിറോസ് പറഞ്ഞത് എല്ലാ തെളിവുകളും ഉണ്ടല്ലോ എന്നാണ്. എന്താണ് ഒന്നാമത്തെ തെളിവ്? ഈ ഫോൺ വിളികളാണ്. അത് ഇവിടെ ചർച്ച ചെയ്ത പ്രമുഖരായിട്ടുള്ള രണ്ടാളുകൾ ആ ഫോൺ വിളികൾ അടിസ്ഥാനത്തിൽ ഒരാളെ പ്രതിയാക്കാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അതിലൊരാൾ പ്രധാനപ്പെട്ട അഭിഭാഷകൻ, യു ഡി എഫിനോട് താല്പര്യമുള്ള പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകൻ കൂടിയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ് ഫിറോസിൻ്റെ തെളിവെന്ന് പറയുന്നത്? എൻ സി ബി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള റിമാൻഡ് അപേക്ഷയിൽ പറഞ്ഞു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തു. എനിക്ക് ബിനീഷ് കോടിയേരിയുടെ വക്കാലത്തൊന്നുമില്ല, എന്നാൽ പോലും കണ്ട കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ റിമാൻഡ് അപേക്ഷയിൽ പറഞ്ഞു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തു ഈ കിങ് പിന്നായിട്ടുള്ള അനു മുഹമ്മദിന് ഒരു ഹോട്ടൽ തുടങ്ങുന്നതിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ട്, ഇതാണ് പറഞ്ഞത്. അല്ലാതെ എൻ സി ബിയുടെ അന്വേഷണത്തിലോ ഏതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും തന്നെ യാതൊരു തെളിവുകളും ഈ കേസിൽ ബിനീഷ് കോടിയേരിക്കെതിരായി യഥാർത്ഥത്തിൽ ഇതുവരെ വന്നിട്ടില്ല. എന്ത് തെളിവുകളാണ് ഇനി വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് തെളിവാണ് ഇതിന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? ബഹുമാന്യനായിട്ടുള്ള മുഹമ്മദ് ഷാ പറഞ്ഞിട്ടുള്ള ഒരു വാദം കേട്ട് എനിക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹം 1-2 കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞു. അതായത് എൻ ഡി പി എസ് കേസുകൾക്കകത്ത് പലപ്പോഴും സോഴ്സുകളെക്കുറിച്ച് കേരളത്തിൽ അന്വേഷണം നടക്കാറില്ല. ഞാനും അദ്ദേഹത്തെ പോലെ എൻ ഡി പി എസ് കേസുകളൊക്കെ നടത്തുന്ന ഒരു അഭിഭാഷകനാണ്. അദ്ദേഹം പറഞ്ഞ ആ വിഷയത്തോട് ഞാൻ 100% യോജിക്കുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഉയർത്തിയ വാദഗതികൾ അതീവ ദുർബലമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം പറഞ്ഞത് ബിനീഷ് കോടിയേരി പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കളും ഞാനും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തു, പക്ഷേ
ഈ അനൂപ് കൊടുത്ത മൊഴിയിൽ ബിനീഷ് കോടിയേരി എന്ന് മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് ബിനീഷ് കോടിയേരിക്ക് ഈ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹത്തെ പോലെ ഒരു അഭിഭാഷകൻ ഒരു വാദഗതി ഉയർത്തുന്നത് സഹതാപാർദ്രമാണെന്ന് മാത്രമേ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ട് എന്നതിന്റെ തെളിവായി അല്ല അദ്ദേഹം അത് പറഞ്ഞത്. ഏറ്റവും വലിയ കഥാകാരനുണ്ട് അദ്ദേഹം. ബിനീഷ് കോടിയേരി പറഞ്ഞ പല കാര്യങ്ങളും പൊളിയുന്നു. ഞാൻ വല്ലപ്പോഴേ വിളിക്കാറുള്ളൂ എന്ന് പറഞ്ഞത് ഈ ടെലിഫോൺ രേഖയുടെ 3 മാസത്തെ കണക്കെടുക്കുമ്പോൾ തന്നെ ഇല്ലാതെയാവുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീ പ്രിജി ചൂണ്ടിക്കാണിച്ച കാര്യവും ഞങ്ങൾ പല സുഹൃത്തുക്കളും കൊടുത്തിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അനൂപ് മുഹമ്മദ് പറഞ്ഞത് ബിനീഷ് കോടിയേരിയുടെ പേര് മാത്രമാണ്. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ബിനീഷ് പറഞ്ഞത് പൊളിഞ്ഞു എന്നതിൻ്റെ തെളിവായി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.